എന്തൊരു ഒത്തൊരുമ! ഇതാണ് മാതൃകാ കൂട്ടുകുടുംബം. ഇക്കാലത്തെ ന്യൂക്ലിയർ ഫാമിലികൾ ഈ കൂട്ടായ്മ കണ്ടു പഠിക്കട്ടെ. കറക്റ്റ്, പറഞ്ഞ് തീരു മുമ്പേ പറഞ്ഞെത്തി വടക്കൻ വീട്ടിലെ മന്ത്രി വരവിന്റെ പഞ്ച് കീപ്പ് ചെയ്തു. സാർ, 11 മണിക്കാണ് പാലത്തിന്റെ ഉദ്ഘാടനം. 11 മണി കഴിഞ്ഞ പാലം അപ്പാടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴത്തൊന്നുമില്ലല്ലോ. പറയാൻ പറ്റില്ല സാറേ, നമ്മുടെ വകുപ്പാണ്. വകുപ്പ് കോപ്പ്, ഇടൂ, ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ഭാഗം വെപ്പാ. എല്ലാരും എത്തിയോ? എന്റെ അപ്പ ഒന്നും പറയണ്ട, നമ്മുടെ തളിപ്പറമ്പ് ഇരട്ടി റോഡില്ലേ, ഞാനായിട്ടുണ്ടാക്കി കൊടുത്തതാ. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ആദ്യം പോയ പാണ്ടിലോറുടെ പിറകെ ടാർ ഒട്ടിപ്പോയി കുഴിയായി. ആ കുഴിയിൽ നാട്ടുകാർ വഴി നട്ടു. അതിന്റെ പേരിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. വിശദീകരണം കൊടുത്തില്ലെങ്കിൽ പൊതുമരാമത്ത് മന്ത്രി വി വി ജോസഫ് കുര്യൻ അഴിമതിക്കാരനാണെന്ന് ചാനലുകാര് പറയും. വടക്കൻ വീട്ടിലെ മന്ത്രിക്ക് അഴിമതി കാണിക്കേണ്ട കാര്യമില്ലെന്ന് ഉമാർക്ക് അറിയത്തില്ലല്ലോ. അല്ലടാ, പിന്നല്ലാതെ. ഇനി വിശദീകരിച്ച് സമയം കളയണ്ട. വക്കീലെ, ഭാഗപത്രം വായന തുടങ്ങിക്കോ. വക്കീലെ, തുടങ്ങാൻ വരട്ടെ. എന്നതാ കാര്യം? അല്ല, അത് അവൻ എത്തിയിട്ടില്ല. ആര്? കൊച്ചുഞ്ഞ. എത്തിയിട്ടില്ലെന്നോ? ഇന്നലെ രാത്രി തന്നെ അവൻ ഇങ്ങ് എത്തുമെന്നാണല്ലോ അവൾ എന്നോട് പറഞ്ഞത്. അവനെ പ്രസവിച്ച തള്ള കത്രീനെ. അവനെന്തിയെ നിന്റെ സന്തതി? ഇന്നലെ ഞാൻ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞത് ബാംഗ്ലൂർന്ന് വന്നോണ്ടിരിക്കുക, നേരം വിളിക്കുന്നതിന് മുൻപേ ഇങ്ങ എത്തുന്നാ. എന്നിട്ടെന്നാ? അവന് മാത്രം ഇതുവരെ നേരം വിളിച്ചില്ലേ? അവൻ എത്തിയല്ല, ഞാനതൊരു 1000 തവണ പറഞ്ഞത്. മനുഷ്യനെ ഒരുമാതിരി കൊരങ്ങളിപ്പിക്കുന്ന പണിയാ, അത്രേ ഉള്ളൂ. ഇതൊന്നും അല്ലെന്നേ, മൂക്കറ്റം കള്ളും പോന്തി ഏതവന്റെങ്കിലും പരിയം പുറത്ത് കയറി മൂടിപ്പോച്ച് കിടപ്പുണ്ടാവും. അപ്പന്ന എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നിർത്ത്, എനിക്കിപ്പോ അറിയണം ആ താന്തോന്നി എവിടുണ്ടെന്ന്. എനിക്കിപ്പോ അറിയണം. തങ്കച്ച, വിളിക്കവനെ. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞിനെ വിളിക്കാൻ. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ്, വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ്, വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ്. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ്, കാറ്റ് പറഞ്ഞതും പൊള്ള്, കടല് പറഞ്ഞതും പൊള്ള്, കാലം പറഞ്ഞതും പൊള്ള്, എന്നാൽ പൊള്ളല്ല പോരേ ഈ ഉള്ള്. എടാ അച്ചു, എന്തോ ഞാൻ ഇവിടെയും ഉണ്ട്. ഏതവനാടാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിളിക്കളിയിലെ ഹീറോ? ദേ ലെവൻ, നമ്മുടെ പാപ്പി. കാപ്പിയോ? കാപ്പിയല്ല, അപ്പക്കാട്ടിൽ പാപ്പി. എന്നതാടാ പാപ്പി, വാഴക്കൂമ്പിന്റെ മൂപ്പോലും ഇല്ലാത്ത നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്? അപ്പക്കാട്ടിലെ കാർന്നോന്മാരൊക്കെ സ്വന്തം ഡിസ്റ്റിലറിയിലെ വാറ്റടിച്ച് കണ്ണും കാതും പോയി കിടപ്പായോ? അയ്യോ, അതല്ലെങ്കിലും പണ്ടും അങ്ങനെയാണല്ലോ ഫ്ലാഷ് ബാക്ക്. എന്റെ വല്യപ്പൻ നേരും നിറയുള്ള കള്ളു കച്ചവടക്കാരനായി നിവർന്നു നിന്ന സമയത്ത് അപ്പക്കാട്ടിലെ ഇവന്റെ അപ്പന്മാര് ആ ഡിസ്റ്റില്ലറിയിൽ നഞ്ച് കലർത്തി 10-40 എണ്ണത്തിനെ കിടപ്പിലാക്കി തുടങ്ങിയതാ ഈ ബിസിനസ്. അങ്ങനെയുള്ള അപ്പക്കാട്ടിൽ നിന്ന് മുളച്ചു വരുന്ന ഇവരങ്ങനെയാണ് ഹീറോ ആകുന്നത്. ഇവ വില്ലനല്ലേ, വില്ലൻ. അന്ന് നിന്റെ വല്യതന്തയുടെ ഒസ്യത്ത് പ്രകാരം നിർത്തിയതല്ലടാ നിന്റെ കാരണവന്മാരി കച്ചവടം. പിന്നെ എന്നാത്തിനാടാ നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എടാ, അത് കാരണവന്മാര്. ഇത് വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞും മരിച്ചുപോയ എന്റെ വല്യപ്പൻ കൊച്ചൗസേപ്പും തമ്മിലുള്ള ഡയറക്ട് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. എന്റെ സാറന്മാരെ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുകയല്ല, പക്ഷെ ഇന്ന് രാവിലെ ദൂരദർശനിലെ സുപ്രഭാതം പരിപാടിയിൽ വടക്കൻ വീട്ടിൽ കൊച്ചൗസേപ്പ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് പറയാണ്, മോനെ കൊച്ചുകുഞ്ഞെ നീ റേഞ്ച് വിട്ടേക്കല്ലടാ, വിട്ടാ നിന്റെ വല്യപ്പൻ ഔട്ട് ഓഫ് റേഞ്ച് ആയി പോകും. മൂക്കറ്റം കള്ളം വലിച്ചു കയറ്റി വന്നിട്ട് ഇവിടെ കിടന്ന് താമസിക്കല്ലേ, ഇത് ലേലം വിളിയാ. എന്റെ പൊന്നെ പാപ്പേ,
നീ ഇവിടുന്ന് വിളിച്ചെടുക്കാൻ പോകുന്നത് പാൽപ്പായസം ഒന്നും അല്ലല്ലോ, നല്ല ഒന്നാം തരം കള്ളു തന്നല്ലേ. അതുകൊണ്ടാണ് കൊച്ചുന്ന് രാവിലെ രണ്ടെണ്ണം കീറിയേച്ച് കയറി വന്നത്. എന്നാല് വിളിക്കാൻ ഒരു ഹരം വരുതുള്ളടാ. എടാ അച്ഛേ, ഈ നിൽക്കുന്ന കുഞ്ഞു പാപ്പി എന്തോരം വിളിച്ചടാ? രണ്ട് എന്ന് വെച്ചാ? രണ്ട് കോണി. അത് കൊള്ളാലോടാ. എന്നാ പിന്നെ വടക്കൻ വീട്ടിൽ കൊച്ചുവിന്റെ വക ഇരിക്കട്ടെ, ഒരു രണ്ടര എന്ന് വെച്ചാ 2,50,00,000. എന്നാ പറ്റി ഓട്ടമുക്കാലിനൊക്കെ ഗതിയില്ലാതെ മൂക്കറ്റം കള്ളും കയറ്റി തേരാപ്പാര നടക്കണം നിന്റെ കയ്യിൽ എവിടുന്നാടാ ഈ 2,50,000? മോനെ പന്നപ്പി, കൊച്ചുഞ്ഞ് വടക്കം വീട്ടിൽ തറവാട്ടില്ല. ഞങ്ങളുടെ പുറമ്പോക്ക് ഭൂമിയിൽ ചുമ്മാ മുളച്ചു നിൽക്കുന്ന പോതപ്പുല്ല് ചെത്തി വിറ്റാ കിട്ടും നീ പറഞ്ഞ കോലി. വിടുവാഴ്ത്തം പറഞ്ഞു വെക്കാതെ കേറ്റി വിളിയടാ. 3. എന്നതാ? 3 കോടി. അത് ശരി. എന്നാ പിന്നെ ഇനി വേറെ ഒന്നും നോക്കാനില്ല. 5. ഓഫീസർക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. 5 കോടി. ഐ മീൻ 5 കോട്. അഞ്ചിനൊരു പഞ്ച് പോരല്ലോടാ. അയ്യോ പാവം, എന്നാൽ കേറ്റു വിളിച്ചോട്ടെ കൊച്ചുകുഞ്ഞ്. 5 കോടി 50 പൈസ. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. എന്നാ പറയുന്നടാ പാപ്പി? അതെന്നാ പോക്കടാ കോപ്പേ. ഈ കൊച്ചുകുഞ്ഞിനോട് ജയിക്കാൻ ഒരു 50 പൈസ ഇല്ലേ നിന്റെ അപ്പന്റെ കാട്ടില്? ആണാണെ കേറ്റി വിളിയടാ. 5,100,000 എന്ന്. അതല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വിളിക്കും നിന്റെ അപ്പൻ അപ്പക്കാട്ടിൽ കുട്ടപ്പന്റെ അപ്പൻ കറിയാച്ചന്റെ അപ്പന് വിളിക്കും. പോടാ. സൈലൻസ്. ലേലം ഉറപ്പിക്കാൻ പോകുന്നു. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ് 5,50,000 ഒരു വട്ടം, 2 വട്ടം, 3 വട്ടം. എടാ ഫിലിപ്പോസ, എന്നാ 50 പൈസ, ബാക്കി 5 കോടി നീ അങ്ങിട്ടേക്ക്. എന്നാ ആയടാ പാപ്പി? ചേട്ടായി, അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ആ വടക്കം വീട്ടിലെ പന്നിയുടെ മോൻ കൊച്ചുകുഞ്ഞു. പിന്നെ നീ ആരെ കഴിവറ്റാ അപ്പക്കാട്ടിന്ന് അങ്ങോട്ട് ഉണാപ്പിക്കാൻ പോയത്? ചേട്ടായി, അവൻ വിളിച്ചത് 5. ഓഹോ, അപ്പൊ ആ വടക്കം വീട്ടിലെ വെടക്ക് ആണും പെണ്ണും കിട്ട ഫിലിപ്പോസിനെയും കൊണ്ട് അപ്പക്കാട്ടിലെ ആമ്പിള്ളേരെ നെഞ്ചത്തോട്ട് കയറി നിറങ്ങാൻ ഇറങ്ങിയിരിക്കും അല്ലേ? അവനാ കയ്യും കാലും വെച്ച് എങ്ങോട്ടാടോ ഉവേ ഒരുമ്പെട്ട് ഇറങ്ങിയത്? നമ്മുടെ റൂട്ടിൽ തന്നെ. ആ എന്നാ പിന്നെ നീ അങ്ങ് വിട്ടേര്. ഇത് ചേട്ടായും കൊച്ചേട്ടന്മാരും നോക്കിക്കോളാം. വണ്ടി ഇടറാം. വാ. ഇത്രയും പേരുണ്ടല്ലേ, ഞാനും കൂടെ ഇറങ്ങാം, ഉള്ളത് വാങ്ങാലോ. അയ്യോ നമസ്കാരം. എടാ, നിന്റെ വല്യപ്പന്റെ കാലത്ത് വിട്ടതാ നിന്റെ തറവാട്ടുകാര് അപ്പക്കാട്ടിലോട്ടുള്ള ഈ റൂട്ട്. അതിലോട്ട് നിന്റെ ഈ ആമത്തോട് ഓടിച്ച് കളിക്കല്ലേ പഞ്ചറാകും. അപ്പക്കാട്ടിലെ കാർന്നവന്മാരൊക്കെ കള്ളു കച്ചവടമൊക്കെ വിട്ട് റബ്ബർ തോട്ടത്തിലോട്ട് ആമ്പിള്ള രാമത്തോടിന്റെ പഞ്ചറൊട്ടിക്ക് ഇറങ്ങിയിരിക്കുന്നോ? അതെ, അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടിൽ മുത്തച്ഛന് പഴയ ഒരു റിക്ഷയുണ്ട്, 3 വീലും പഞ്ചറ. നിനക്ക് സമയം കിട്ടുവാണെങ്കിൽ ചെന്ന് പഞ്ചറൊട്ടിക്കോ ഊതിപ്പരിക്കോ എന്തുവാണെന്ന് വെച്ചാലായി. മോനെ, നീയൊക്കെ ഞങ്ങളെ കൊണ്ട് പഞ്ചറൊട്ടിക്കൊള്ളാം. അനിയ പോടാ, പോയി തരത്തി കളിയടാ. അയ്യോ എടാ, ഇവിടുത്തെ നമ്പറോ നൂച്ചാളികളാണ്, ഒന്നും ചെയ്യല്ലേ വിട്ടേക്ക. വടക്കം വീട്ടി തറവാട്ടിലെ കഴിവേറിയുടെ മോനെ, നീ വിളിച്ചെടുത്ത് ആ റേഞ്ച് വെച്ച് അറുമാദിക്കണം നിന്റെ പുറപ്പാടെങ്കിൽ. അത് അനുഭവിക്കാൻ ഈ കയ്യും കാലും കാണുകയല്ല, മനസ്സിലായ? ഓ, അവസാനം നിനക്ക് ചന്തി കഴുകി തരാൻ ആ ഫിലിപ്പോസിന്റെ ഇടങ്കയും കാണുകയല്ല. അത് വേണ്ടെങ്കി വിളിച്ച ലേലം തിരിച്ചു കൊടുത്തിട്ട് ഈ വണ്ടി വിടുന്നതാ നിനക്ക് നല്ലത്. വിട്ടേക്കാം. എന്തോ എന്നാൽ വിട്ടേക്കല്ലേ, അതാ നല്ലത്. ഇല്ലെങ്കിൽ ചിലപ്പോ ചന്തയഴു ആള് വിളിക്കേണ്ടി വരും. യുമാർക്ക് 4 എണ്ണത്തിന് നല്ല ഇറച്ചി വല്ല വാർക്കപ്പണിക്കെങ്ങാനും പൊക്കൂടെ? ലേലം വിളിക്കാൻ ഇറങ്ങിയിരിക്കണം. എടാ അജു, അപ്പക്കാട്ടിലെ അലവലാതി അവസാനം അടിച്ച ഡയലോഗില് ഒരു ഭീഷണി ഉണ്ടായിരുന്നു. ശരിക്കും ആദ്യം മുതലേ അതുള്ളതാ. എന്നാൽ
മാറ്റടാ ഗിയർ. മാറ്റി അപ്പക്കാട്ടിലെ അടുക്കളപ്പുറത്തുണ്ടാക്കിയ കഞ്ഞിവെള്ളം താളിച്ചത് മുരിങ്ങാ തോരനുമൊക്കെ തിന്ന് ചീങ്കണ്ണി പരുവത്തിലായ നീയൊക്കെ വടക്കം വീട്ടിലുണ്ടായ ഈ താന്തോന്നിയുടെ കൈയും കാലും വെട്ടി രോമം വടിക്കുവല്ലടാ. എങ്കി വെട്ടി വടിക്കട കഴുവറട മോനെ. ഇവിടെ കൊട്ട ഇരിക്കുന്ന നിന്റെയൊക്കെ ഭാഗ്യം, ഇല്ലെങ്കിൽ കാണിച്ചു തരാറുന്നതാ. ഉമ്മച്ചാ, ഹൈവേയില് കൂടപ്പറപ്പുകളെയും കൂട്ടി ആമ്പിള്ളാരെ ഉമ്മ വെക്കാൻ ഇറങ്ങുമ്പോ ആളും തരവും നോക്കണം. അതല്ലേ എടവകപ്പള്ളിയിലെ കുരിശുമണി ഒറ്റയും പെട്ട അടിക്കും. അങ്ങനെ സംഭവിച്ച തറവാട്ടി കിടന്ന് അന്തി ഉറങ്ങുന്ന നിന്റെ പെമ്പറനോത്തിയും പിള്ളേരും വന്ന് ഉമ്മ വെച്ചിട്ട് പോവേ. ഒടുക്കത്തെ ചുംബനം. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞിനോട് ഉടക്കാൻ നിൽക്കല്ലേ, ഒടച്ച് കൈ തരും ഞാൻ.